നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് നമ്മുടെ രാജ്യത്ത് എന്താണ് സംഭവിച്ചതെന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഭാരതീയരായിട്ടുള്ള എല്ലാവർക്കും അത്യധികം ദുഃഖമുണ്ട്. പക്ഷേ ചില കൂട്ടർ ജിഹാദികളും ചില രാഷ്ട്രീയ വിരോധികളുമൊക്കെ നമ്മുടെ രാജ്യം തകർന്നു കാണണം എന്നാഗ്രഹിക്കുന്ന ചിലർ നമ്മുടെ ഇടയിൽ തന്നെ ജീവിക്കുന്നുണ്ട്. അവരിൽ ചിലർ സന്തോഷസൂചകമായിട്ട് ചില പ്രകടനങ്ങൾ നടത്തുകയും സോഷ്യൽ മീഡിയകളിൽ പോസ്റ്റ് ഇടുകയൊക്കെ ഉണ്ടായി. അതിനിടയിൽ രശ്മിത രാമചന്ദ്രൻ എന്നൊരു വനിതാ വക്കീലുണ്ട്. പ്രധാനമണി രാഷ്ട്രീയക്കാരുടെ കാലിൽ നിൽക്കുകയാണ്. അങ്ങനെ ഭരിക്കുന്നവരുടെ കാലിൽ നിൽക്കി അവർ കോടതിയിൽ ഒരു സ്ഥാനം നേടിയെടുത്തിട്ടുണ്ട്. അതവിടെ നിൽക്കട്ടെ. നമ്മുടെ ഉന്നതനായ ഈ സൈന്യാധിപൻ ഊട്ടിക്കടുത്ത് കടന്ന ഈ ഹെലികോപ്റ്റർ അപകടത്തിൽ അന്തരിച്ചിരുന്നുവല്ലോ. അദ്ദേഹത്തെ വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് ഇവർ പോസ്റ്റ് ഇടുകയുണ്ടായി. അന്നു മുതൽ അവർ എയറിൽ തന്നെയാണ്. ഒരുപാട് പ്രതിഷേധം, വ്യാപകമായിട്ടുള്ള പ്രതിഷേധമാണ് അവർക്കെതിരെ ഉയർന്നു വന്നിരിക്കുന്നത്. കേസ് വരെ എടുത്തിട്ടുണ്ട് എന്നാണ് ചില റിപ്പോർട്ടുകൾ കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. ബി ജെ പിയും അതേപോലെ തന്നെ ബി ജെ പി മാത്രമല്ല ദേശസ്നേഹികളായിട്ടുള്ള എല്ലാവരും അതേപോലെ തന്നെ മുൻ സൈനിക ഉദ്യോഗസ്ഥരടക്കം അവർക്കെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് അഡ്വക്കേറ്റ് എ ജയശങ്കറാണ് അവർക്കെതിരെ വന്നിരിക്കുന്നത്. അദ്ദേഹത്തെപ്പറ്റി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. അദ്ദേഹം അതിനിശ്ചിതമായിട്ട് വിമർശിക്കുന്ന ആളാണ്. അദ്ദേഹം ഇട്ടിരിക്കുന്ന പോസ്റ്റ് ഇങ്ങനെയാണ്: ഇന്ത്യൻ സേനാനായകൻ അപകടത്തിൽ മരിക്കുമ്പോൾ പാകിസ്ഥാൻകാർ ആഹ്ലാദിക്കുന്നത് സ്വാഭാവികം. കാശ്മീർ സ്വാതന്ത്ര്യവാദികളുടെ സന്തോഷവും മനസ്സിലാക്കാം. നമ്മുടെ നാട്ടിലെ ജിഹാദികളെ പോലും തെറ്റു പറയാനാകില്ല. ഇത്രയും കാര്യം അദ്ദേഹം പറഞ്ഞത് 100% സത്യമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇനി പറയുന്നത്, സുഡാപ്പി മദൂദികളുടെ കൈയടി കിട്ടാൻ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്ന ക്ഷുദ്രജീവികളായ സാംസ്കാരിക നായികമാരെ മുക്കാലിൽ കെട്ടി അടിക്കണം. ഈ ഇത്രയും പോസ്റ്റ് ഇട്ടിട്ട് താഴെ ഈ രശ്മിത രാമചന്ദ്രൻ എന്ന വ്യക്തിയുടെ ഫോട്ടോ സഹിതമാണ് ഇട്ടിരിക്കുന്നത്. അതിൽ എല്ലാമുണ്ട്. അപ്പോൾ ഈ വ്യക്തിക്ക് ആരോടാണ് കൂറ് എന്ന് ഓർക്കുക. ജിഹാദികളിൽ നിന്ന് വല്ലതും എല്ലും കഷ്ണം കിട്ടുന്നുണ്ടെങ്കിൽ അതും നക്കിക്കൊണ്ടിരിക്കുക. രാജ്യം വലിയ ദുഃഖത്തിൽ നിൽക്കുന്ന സമയത്ത് രാജ്യത്തിൻ്റെ വീരന്മാരെ, പട്ടാളത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരെ അവരുടെ മരണത്തിൽ പോലും അവഹേളിക്കാൻ ശ്രമിക്കുന്ന, നിങ്ങളൊരു സ്ത്രീ ആയിരിക്കാം അതൊക്കെ ശരി, പക്ഷേ നിങ്ങളുടെ ആ മനസ്സാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ആണോ പെണ്ണോ എന്നതല്ല, അത്രമാത്രം അധപതിച്ച ചിന്താഗതിയുള്ളവർക്ക് മാത്രമേ ഇതൊക്കെ സാധ്യമാകൂ. നിങ്ങൾ ഒരു വക്കീലാണ്, വലിയ ധർമ്മവും അധർമ്മവും ഒക്കെ പറയുന്ന വ്യക്തിയാണ്, ഭയങ്കര ധാർമ്മികതയൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഒരു വീട്ടമ്മയെ ബലാത്സംഗം ചെയ്ത പ്രതികൾക്ക് വേണ്ടിയിട്ട് കോടതിയിൽ വാദിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് നിങ്ങൾ എന്നറിയുമ്പോഴാണ് നിങ്ങൾ എത്രമാത്രം കപടതകളും ആയി ജീവിക്കുകയാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. അങ്ങേയറ്റം മനുഷ്യൻ്റെ കൂട്ടത്തിൽ കൂട്ടാനേ പറ്റാത്ത നികൃഷ്ട ജന്മത്തിൻ്റെ ഗണത്തിലൊക്കെ പെടുത്താൻ പറ്റുന്ന ഒരു വ്യക്തി തന്നെയാണ് ഈ രശ്മിത രാമചന്ദ്രൻ എന്ന വ്യക്തി എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. മറ്റൊരു വാർത്തയിലേക്ക് പോയി കഴിഞ്ഞാൽ, ലീഗിൻ്റെ ചില സമ്മേളനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഈ വഖഫ് ബോർഡ് പി എസ് സിക്ക് വിട്ടതിനെ പറ്റി തുടങ്ങിയ ചില വിവാദങ്ങളാണ്. അതിലവരിപ്പോൾ മുഴക്കുന്ന മുദ്രാവാക്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ അത്ഭുതം തോന്നും. പിന്നെ ലീഗായതുകൊണ്ട് കേൾക്കുന്നവർക്ക് വലിയ അത്ഭുതമൊന്നുമില്ല. കോരൻ്റെ മകന് സ്ത്രീധനം കിട്ടിയതല്ല ഈ കേരളം എന്നാണ് പറയുന്നത്. ആരെയാണ് ഉദ്ദേശിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇതേ മുദ്രാവാക്യം തന്നെ ഒരുപക്ഷെ അവർ കെ സുരേന്ദ്രനെതിരെയും കെ സുധാകരനെതിരെയും ഇപ്പോൾ അവർ പ്രയോഗിച്ചിരിക്കുന്നത് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയാണ്. പക്ഷേ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ജാതീയമായിട്ടുള്ള പരാമർശം തന്നെയാണ് എന്ന് പറയേണ്ടി വരും. മുസ്ലിം ലീഗാണ് അത്ഭുതമില്ല. അതിലും കടത്തി മറ്റൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. റിയാസ് രണ്ടാമത് വിവാഹം കഴിച്ചിരിക്കുന്നത് നമുക്ക് ഏവർക്കും അറിയാവുന്ന പോലെ പിണറായി വിജയൻ്റെ മകൾ വീണയാണ്. വീണയുടെയും രണ്ടാം വിവാഹമാണ്. ഇന്ത്യൻ ഭരണഘടന അല്ലെങ്കിൽ ഇവിടുത്തെ നിയമം അനുസരിച്ച് ഒരു വിവാഹം കഴിഞ്ഞു, വിവാഹ മോചിതനോ അല്ലെങ്കിൽ മോചിതയോ ആയതിനു ശേഷം പുനർവിവാഹം ചെയ്യാം, ഒരു കുഴപ്പമില്ല. പക്ഷേ മതത്തിൻ്റെ ചില പുസ്തകത്തിൽ സ്വന്തം മതത്തിൽ നിന്ന് അല്ലാതെ വിവാഹം കഴിച്ചാൽ അതിനെ വ്യഭിചാരത്തിൻ്റെ കൂട്ടത്തിലാണ് കൂട്ടുന്നത്. അപ്പോൾ ആ ഒരു ഓർമ്മ വെച്ചിട്ടാവെന്ന് തോന്നും. മുസ്ലിം ലീഗ് ഒരു രാഷ്ട്രീയ പാർട്ടി എന്നാണ് അവർ പറയുന്നത്. പക്ഷേ അവരെന്താണ് പറഞ്ഞു വെച്ചതെന്നറിയാവോ? റിയാസും വീണയും വിവാഹം കഴിച്ചതാണ് എന്ന് കരുതുന്നുണ്ടോ അവർ ചെയ്യുന്നത്? അല്ലെങ്കിൽ റിയാസ് ചെയ്യുന്നത് വ്യഭിചാരമാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ യഥാർത്ഥത്തിൽ വീണ ആരായി? നമ്മൾ ഈ സാഹചര്യത്തിലാണ് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്. അന്തംഗമികളോടും കൂടി തന്നെയാണ് നിങ്ങൾ യഥാർത്ഥം ഇനിയും മനസ്സിലാക്കണം. നിങ്ങൾക്ക് ചില തിരിച്ചറിവുകൾ ആവശ്യമാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ക്രൈം നന്ദകുമാറിനെ ഇവിടെ അറസ്റ്റ് ചെയ്തു പോലീസ്, നമ്മുടെ പോലീസ്? എന്താ കാരണം? വീണ ജോർജ്, അവർ മന്ത്രിയാണ്, വീണ ജോർജ് ബ്യൂട്ടി പാർലറിലൊക്കെ പോകുന്ന വ്യക്തിയാണ് എന്ന് പറഞ്ഞതിനാണ് അവരെ അപമാനിച്ചു എന്ന് പറഞ്ഞു
അറസ്റ്റ് ചെയ്തത്. അങ്ങനെയെങ്കിൽ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ വീണയെപ്പറ്റി ഈ അബ്ദുറഹ്മാൻ കല്ലായി എന്ന മുസ്ലിം ലീഗ് നേതാവ് എത്ര സ്ത്രീവിരുദ്ധവും പറയാൻ പാടില്ലാത്തമായ കാര്യമാണ് പറഞ്ഞതെന്ന് ഓർക്കുക. മണിക്കൂറുകൾ കഴിഞ്ഞു, 24 മണിക്കൂർ കഴിഞ്ഞു, എന്നിട്ട് ആ വ്യക്തിക്കെതിരെ ഒന്ന് കേസെടുക്കാനോ അറസ്റ്റ് ചെയ്യാനോ പിണറായിയുടെ പോലീസ് പറ്റിയോ? ക്രൈം നമ്പുകാർ എന്ത് കാരണം കൊണ്ടാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടത്? അതേ സ്ഥാനത്താണ്, അത് ബ്യൂട്ടി പാർലറിൽ പോയി എന്ന് പറഞ്ഞതിനാണ് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തത്. ഇത് സ്വന്തം മകളെ അങ്ങേയറ്റം, ഒരു സ്ത്രീയെ അപമാനിക്കാവുന്നതിൻ്റെ അങ്ങേയറ്റമാണ് അപമാനിച്ച്. ആ വ്യക്തി ഇന്ന് നമ്മുടെ മുന്നിൽ കൂടെ നടക്കുന്നുണ്ട്, ഒരു ചുക്കും സംഭവിച്ചിട്ടില്ല. കാരണം ഇവിടെ ചിലർക്ക് മാത്രം ഈ നീതിയുടെ കാര്യത്തിൽ ഇങ്ങനെ വലിയ വേർതിരിപ്പുകളുണ്ട്. പിന്നെ മറ്റൊരു കാര്യം കൂടെ, പിണറായി വിജയൻ ഇതിന് മറുപടിയൊന്നും പറഞ്ഞിട്ടില്ല, സ്വന്തം മോളെ അപമാനിച്ചതിന് മറുപടിയൊന്നും പറഞ്ഞിട്ടില്ല. അദ്ദേഹം ചോദിച്ചിരിക്കുന്നത് മുസ്ലിങ്ങളുടെ അട്ടിപ്പേറ വശം ലീഗിനാണ് എന്ന് നിങ്ങളാണെന്ന് തീരുമാനിച്ചാൽ മതിയോ, ലീഗ് ആദ്യം ഒരു രാഷ്ട്രീയ പാർട്ടിയാണോ മത കാര്യങ്ങളിൽ ഇടപെടുന്ന സംഘടനയാണോ എന്ന് ആദ്യം പറയാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് പിണറായി വിജയൻ മാത്രമല്ല, കേരളത്തിലെ ഒട്ടുമിക്കവരും സംശയം തന്നെയാണ്, ഇത് മത സംഘടനയാണോ അതോ പാർട്ടിയാണോ. പക്ഷേ ലീഗ് മറുപടി കൊടുത്തിരിക്കുന്നത് ഞങ്ങളെപ്പറ്റി നിങ്ങൾക്ക് അറിയാമല്ലോ നന്നായിട്ട്, മുസ്ലിം ലീഗിന് തീവ്രത പോരാ എന്ന് പറഞ്ഞു മുസ്ലിം ലീഗിൽ നിന്ന് വിട്ടുപോയതാണ് INL. ആ INLനെ കൂടെ കൂട്ടി ഒരു മന്ത്രിസ്ഥാനം കൊടുത്തിരിക്കുന്ന നിങ്ങൾ തന്നെ ഇങ്ങനെ പറയണം എന്നാണ് മുസ്ലിം ലീഗ് തിരിച്ച് പിണറായിക്ക് കൊടുത്തിരിക്കുന്ന മറുപടി. അതിൽ വാസ്തവമുണ്ട് താനും. കാര്യം പിണറായിക്ക് അത് ചോദിക്കാനോ പറയാനുള്ള യാതൊരു യോഗ്യതയുമില്ല, അത് തന്നെയാണ് കാരണം. മുസ്ലിം ലീഗിനെ പറ്റി പറയാൻ പിണറായിക്ക് എങ്ങനെയാണ് പറ്റുക? മുസ്ലിം ലീഗിന് തീവ്രത ഇല്ല എന്ന് പറഞ്ഞു മുസ്ലിം ലീഗിൽ നിന്ന് പിരിഞ്ഞു പോയതാണ് INL. ആ INLനെ കൂട്ട് പിടിച്ച് ഭരിക്കുന്നവരാണ് CPMകാർ, LDFകാർ. ആ അതിലെ ഒരാൾ ഇപ്പോഴും അവരുടെ മന്ത്രിസഭയിൽ ഇരിക്കുന്നു. അങ്ങനെയുള്ളപ്പോൾ അവർക്ക് മുസ്ലിം ലീഗിനെ പറ്റി, മുസ്ലിം ലീഗ് മതപാർട്ടിയാണോ രാഷ്ട്രീയ പാർട്ടിയാണോ എന്ന് ചോദിക്കേണ്ട കാര്യമുണ്ടോ? ആദ്യം കൂട്ടത്തിലുള്ള ആളെ പറഞ്ഞു കൊടുത്തേ, അവരെക്കാളും തീവ്രത ഉള്ള NML കൂട്ടത്തിലുള്ളത്. അപ്പോൾ നിങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് വിളിച്ചു പറയുകയും ചെയ്തിട്ട് കേൾക്കുന്ന ആളുകൾക്ക് ഇതൊരു രസം. യഥാർത്ഥ കാതലായിട്ടുള്ള കാര്യത്തെപ്പറ്റി അദ്ദേഹം സംസാരിച്ചേ ഇല്ല. അദ്ദേഹത്തിന് ഒരേ ഒരു മകളേ ഉള്ളൂ, ഒരു മകനും ഒരു മകളേ ഉള്ളൂ. ആ മകളെ അപമാനിക്കാവുന്നതിൻ്റെ അങ്ങേയറ്റമാണ് അപമാനിച്ചത്. അതിനെപ്പറ്റി അദ്ദേഹം തന്നെയാണ് ആഭ്യന്തരമന്ത്രി എന്ന് ഓർക്കണം. അദ്ദേഹത്തിന് പോലീസിനോട് പറഞ്ഞ് കേസെടുപ്പിക്കാവുന്ന കാര്യമേ ഉള്ളൂ, അറസ്റ്റ് ചെയ്യുക, മാതൃകാപരമായിട്ട് ശിക്ഷ വാങ്ങിക്കൊടുക്കാം. അതൊന്നും ചെയ്തില്ല. അവിടെയും രാഷ്ട്രീയം കളിക്കാനാണ് നോക്കുന്നത്. ഈ വ്യക്തി നല്ലൊരു രാഷ്ട്രീയക്കാരനായിരിക്കാം, പക്ഷേ നല്ലൊരു പിതാവല്ല. പിതാവാണു എന്നൊക്കെ മുമ്പ് വീണ പല ചാനലുകളും പറഞ്ഞ് നമ്മൾ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. ഇനി ഒരിക്കൽ കൂടി വീണ അങ്ങനെ പറയുമോ എന്നേ അറിയാറുള്ളൂ. എന്തായാലും ഇതാണ് ഈ കുറച്ച് ദിവസം കൊണ്ട് കേരളത്തിൽ നടക്കുന്ന സംഗതികൾ. ഇനി നമ്മുടെ സംസ്ഥാനത്തെ കോവിഡിൻ്റെ കണക്ക് പറയുകയാണെങ്കിൽ, ഇന്ന് 3972 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 5.94% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. 31 പേര് മരണപ്പെട്ടതായിട്ടാണ് സർക്കാർ തന്നെ തരുന്ന വിവരങ്ങൾ. എല്ലാവരും സുരക്ഷിതരായിരിക്കുക. ശുഭരാത്രി. വെബ് ഡെസ്ക് തത്വമയി.